നേരെ ഇരിക്കേ, അന നേരെ ഇങ്ങനെ അങ്ങനെ അസ്സലാമലൈക്കും. അപ്പൊ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കുറെ പേര് കമൻസിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വീടുണ്ടല്ലോ, അൽഹംദില്ലാ, അത് കണ്ടോ അപ്പൊ ഒരാശ്വാസമായി, നമുക്ക് വീട് പോലും ഇല്ല എന്ന് നിരാശപ്പെടുന്ന കുറെ കമൻസൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ബേജാറാവണ്ട, സമാധാനിക്കുക, നിങ്ങൾക്കും എന്നെ പോലെ വീട് സ്വന്തമാക്കാൻ കഴിയും. ഇപ്പോൾ ഞാനും നിങ്ങളും ഒരേപോലെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ വാടകക്ക് താമസിക്കുന്നു, ഞാൻ സ്വന്തമായ വീട്ടിൽ താമസിക്കുന്നു. നിങ്ങൾ വാടകക്ക് താമസിക്കുന്നുണ്ട്, വാടക മാസാമാസം 4000 മുതൽ ഒരു 6000 രൂപ വരെ ഇപ്പോഴത്തെ ഇതിൽ അനുസരിച്ചിട്ട് വാടക മാസാമാസം അടക്കണം അല്ലേ. 4000 അല്ലെങ്കിൽ 5000 6000 ഒക്കെ പല വീടിനെ അനുസരിച്ചിട്ട് നിങ്ങൾ വാടക കൊടുത്തിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൻ്റെ ലോണ് പലിശ അടച്ചിട്ട് നമ്മൾ വീട്ടിൽ താമസിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. വീടില്ല ആളും വീടില്ല, ഞാൻ കട എടുത്ത ഞാനും ഒരേപോലെ തന്നെയാണ്. നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു, ഞാൻ സ്വന്തമായിട്ടില്ല വീട്ടിൽ താമസിക്കുന്നു എന്നും മാത്രമേ ഉള്ളൂ. പിന്നെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൻ്റെ ലോൺ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട് സ്വന്തമായി. പക്ഷെ ആ സ്ഥാനത്ത് നിങ്ങൾക്ക് നിങ്ങളെ മാസാമാസം പിന്നെ അടക്കുകയും വേണം, നിങ്ങൾക്ക് വീട് സ്വന്തമായിട്ടും ഇല്ല. അതിലാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റ ഒരു കാര്യം തീരുമാനമെടുക്കുക, എന്താണ്, ഇനി ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കൂല, സ്വന്തമായിട്ട് നമുക്ക് വീട് വേണം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ തീരുമാനം എടുക്കേറ്റല്ല, നമുക്ക് സാധിക്കേറ്റാന്ന്. എന്നിട്ട് ലോകത്തെല്ലാവർക്കും സാധിക്കും, സാധിക്കാത്തൊന്നുമില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതായിട്ടാണ് ആ തെറ്റ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മ വാടക വീട്ടിൽ ഇനി താമസിക്കുന്നില്ല, സ്വന്തമായിട്ട് നമുക്ക് വീട് വേണം എന്നാണ് നമ്മൾ മനസ്സുകൊണ്ട് പിന്നെ നിയത്ത് വെക്കുകയും ചെയ്യുക, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്നിട്ട് എന്താക്കാം, നമുക്ക് പ്രാർത്ഥന മാത്രം പോരാലോ, പ്രാർത്ഥിച്ചാൽ മാത്രം നമുക്ക് വീട് കിട്ടൂല. അപ്പം എന്താക്കാം, ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ശരിയാണെന്നോ, നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ജോലി ചെയ്യുന്നുണ്ടാവും. ഒന്നിക്ക് നിങ്ങൾ ഭാര്യയും ഭർത്താവാണെങ്കിൽ ഭർത്താവിന് ജോലി ഉണ്ടാവുമായിരിക്കും, ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവില്ലായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഗൾഫിലായിരിക്കും ഭർത്താവ്, ഭാര്യ നാട്ടിലായിരിക്കും, പല ഇതിലും ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് പിന്നെ എന്താക്കാ, നാട്ടിലില്ല ആണെങ്കിൽ ഒരാളെ ഇതിൽ, നാട്ടിലായാലും ഗൾഫിലായാലും ഇപ്പോഴത്തെ കാലം അല്ലെ കണക്ക് തന്നെയാണ്. പിന്നെ ഒരാൾ അധ്വാനിച്ചുകൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. അപ്പം എന്താക്കാ, നമ്മളെ വീട്ടമ്മമാരായ നമ്മളും കൂടി പിന്നെ ജോലി ചെയ്യാൻ തീരുമാനമെടുക്കുക. അപ്പോൾ വിചാരിക്കും നമ്മൾ വീട്ടിലിരുന്ന് ഇരുന്നിട്ട് എന്ത് ജോലി ചെയ്യാനാണ് എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സാധിക്കില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു രീതിയിൽ തന്നെ, ഞാൻ പറഞ്ഞാലോ, ചെറിയ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ കോഴി വളർത്താൻ നിങ്ങൾക്ക് പറ്റില്ലേ? എല്ലാ വീട്ടമ്മമാർക്ക് അത് പറ്റുമല്ലോ. അപ്പോൾ ഒരു കോഴിനെ വിറ്റാൽ തന്നെ 500 രൂപ കിട്ടും, ഒരു പൂവൻ കോഴിനെ വിറ്റാൽ. മുട്ട നമുക്ക് വിൽപ്പന ചെയ്യാൻ പറ്റും, നമ്മുടെ വീട് വാതിക്കൽ തന്നെ ആൾക്കാർ വാങ്ങാൻ പറ്റും. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, നമുക്ക് വലിയൊരു ജോലി ഭാരമില്ല ജോലി ഒന്നല്ല കോഴി വളർത്തൽ, അതൊരു നാണക്കേടുള്ള ജോലിയും കൂടിയല്ല, അത് നമുക്ക് അന്തസ്സാന്നതൊക്കെ. അപ്പൊ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാ, നിങ്ങൾക്ക് ഈ ജോലി തന്നെ നിങ്ങൾ എടുക്കണേനെ നിങ്ങൾക്ക് കോഴി വളർത്താൻ ഇഷ്ടമല്ലായിരിക്കും, ഇനിയിപ്പോൾ നിങ്ങൾ ചെടി വളർത്ത, അപ്പൊ അത് വിൽപ്പന ചെയ്യുക. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ടല്ല, നമുക്കത് മനസ്സിൽ
കൊണ്ടുവന്ന് തരും. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അത് എത്തിച്ചു തരും. നമ്മൾക്ക് കയ്യില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമുക്കൊന്നും സാധിക്കാത്തത്. പിന്നെ മനസ്സിൽ കുശുമ്പും അസൂയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. എന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മിപ്പോൾ വീട് വെക്കാൻ പോകുമ്പോൾ നമ്മൾ ഭർത്താവിനോട് നമ്മൾ പറയും അല്ലേ, നമുക്ക് വീട് വെക്കണമെന്ന്. അപ്പോൾ ഭർത്താവ് ഒറ്റ നോട്ടത്തിൽ പിന്നെ ഒരു നമുക്ക് ഏട്ടത്തെ അനിയത്തെയോ ബന്ധുക്കളെയൊക്കെ നോക്കും. എന്നിട്ട് പറയൂ നിന്റെ ഏട്ടത്തെയും വീടെടുത്തിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ അതിനെ വീട് വെക്ക്, ആ അപ്പോൾ അവരെടുക്കട്ടെ അവരെടുക്കട്ടെ എന്ന് അങ്ങനെയല്ല നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞത് വാശിയും വൈരാഗ്യവും പണ്ടുള്ള ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ലേ. എന്തെന്ന് ഞാനും വീട് വെച്ചിട്ട് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു പോയിട്ട് അവൾക്ക് സുഖമായിട്ട് ജീവിക്കണ്ട എന്നൊക്കെ പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്ന ആൾ. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞതാ, നമ്മൾ ഈ വീട് വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സമ്പാദ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ലോണെടുത്ത് കുറച്ച് കുറച്ച് വീടിൻ്റെ പണിയെടുത്ത് അത് കടം കൂടി വീണ്ടും അങ്ങനെ ആക്കിയെടുത്ത വീടാണ് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞതാണ്. അല്ലാണ്ട് നമ്മൾ പൈസ അട്ടിവെച്ച് വന്നിട്ട് നമുക്ക് വീട് വെക്കാം നമ്മളെ പൈസ ആയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് അത് സാധിക്കില്ല. സാധിക്കില്ല എന്ന് പറയാൻ കാരണം എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും അതാണ് ഇപ്പം നമ്മൾ ലോൺ അടച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് അഹമ്മദില്ല എനിക്ക് കട ആയാലും ഒരു നല്ലൊരു വീടുണ്ട്, സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു വീടുണ്ട് അല്ലേ. എൻ്റെ മകനെ ഇത്ര നല്ല രീതിയിൽ മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോ എല്ലാ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ മകനെ ഇത്ര രീതിയിൽ നല്ല ആക്കിയിട്ട് കൊണ്ടുവരാൻ. എനിക്ക് ഈ വീടുണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നത്. എൻ്റെ മകനെ ഈ രീതിയിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. അത് ഓരോ ഇതിലും ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണ്, ഒന്നിച്ച് പറയുമ്പോൾ അത് മനസ്സിലാവില്ല അല്ല കുട്ടാ ചിരിച്ചിട്ടായിരുന്നു. അപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളും കൂടി മാറിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കും വീട് സ്വന്തമാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇൻഷാല്ലാ എല്ലാവർക്കും ലോകത്തിലെ എല്ലാവർക്കും അല്ലാഹ് ജീവിക്കാനുള്ള വീട് നൽകണമെന്ന എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും ഇൻഷാല്ലാ. ഇത് മാത്രമല്ല ഞാൻ നിസ്കാരത്തിന് ശേഷമുള്ള ദുആയിലെല്ലാം നിങ്ങളെല്ലാവരും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ നിങ്ങളെല്ലാവരും ദുആയും കൊണ്ടും തന്നെയാണ് എൻ്റെ മകനും ഇത്രയും നല്ല കയ്യിൽ നിൽക്കുന്നതും അല്ലേ. അങ്ങനെ പറയാനാണ് പറയൂട്ട. പിന്നെ ഇനി നിങ്ങൾക്ക് ജോലിയിലാണ് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരേണ്ടത്. ഞാൻ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അത് കമൻസിൽ കൂടെ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ഞാൻ ഏതൊക്കെ ഞാൻ എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാം സഹിച്ചിട്ട് വന്നവളാണ് അനുഭവം. നമ്മൾ വെറുതെ നമ്മൾ ഇരുന്നിട്ടിങ്ങനെ പറയാനേ സുഖമാണ്, നമുക്ക് വായോട് പറയാനേ സുഖമാണ്, ഏ അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ. പക്ഷെ അനുഭവം ഇല്ലവർക്ക് അത് അതിൻ്റെതായ വേദനയും കഷ്ടപ്പാടും ഇതൊക്കെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞവളും അത് ഒക്കെ തരണം ചെയ്ത് ജീവിക്കുന്ന ഒരാളും കൂടിയാണ് ഞാനിത്. എന്നെ ശരിക്കും അറിയുന്ന ആൾക്കാർക്ക് എൻ്റെ ഒക്കെ എല്ലാ ഇതും അറിയണ്ടാവും ഒരുപാട്. കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സങ്കടവും ദുഃഖം ഒക്കെ ഉണ്ട്, സന്തോഷവും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്തുക. നമ്മൾ നല്ലതായിട്ട് ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ വിചാരിച്ച് നമുക്ക് കഷ്ടപ്പാടെന്ന് വെച്ചാൽ വേഗം ഒന്ന് പിന്നെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക. നമ്മളിപ്പോൾ ഫോണിലൊക്കെ നോക്കുമ്പോൾ പല പ്രശ്നങ്ങൾ കാരണത്താൽ, ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അല്ല ചെയ്യേണ്ടത്, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. സമൂഹത്തിന് മുമ്പിൽ ഒക്കെ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച് അത് ആൾക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്ന രീതിയൊക്കെ നമ്മൾ കടന്നു പോയിട്ടാണ് നമ്മളും മുന്നോട്ടേക്ക് വന്നത്. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു
പിന്നെ വീട് സ്വന്തമായിട്ട് വെറുതെ ഉണ്ടാകുന്നതല്ല, എല്ലാവരും അധ്വാനിച്ചും കഷ്ടപ്പാട്ടും അവിടെ ഒക്കെ സഹിച്ചിട്ട് തന്നെയാണ് എല്ലാവർക്കും വീടുണ്ടാകുന്നത്. അപ്പം ഇൻഷാല്ലാ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇത്ര വരെ പറയാൻ ഉദ്ദേശിക്കുന്നല്ലോ. നാളെ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സ്നേഹത്തോടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.